ഹലോ, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഭയങ്കര അറിയപ്പെടുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങിയിട്ടൊക്കെ എല്ലാരും ഇങ്ങനെ ചോദിക്കണുണ്ട്, അന്ന് വമ്പർശ്ശേരി വന്ന സുധിയല്ലേ, ചോദിക്കണുണ്ട് എന്റെ അടുത്ത്. എന്തായാലും അടിപൊളി, കഴിഞ്ഞ പ്രാവശ്യം കിടിലം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അതുപോലെ നല്ലൊരു പെർഫോമൻസ്. തീർച്ചയായിട്ടും എന്തുണ്ട് വിശേഷം? ഇപ്പൊ നാട്ടിലെ താരമാണെന്നൊക്കെ കേട്ടല്ലോ. എന്തു അറിയാലോ, അങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലാണോ സുധി? മൊത്തത്തിൽ ഒരു മാറ്റമില്ലേ, ഒരു സൗന്ദര്യം കൂടുതലല്ലേ? ആ ഒരു സെലിബ്രിറ്റിയുടെ ഒരു എന്താ പറയുക, മോടി അത്ര ഒന്ന് ആയെന്നറിയാം. എന്നാലും കൊള്ളാം, പിന്നെ കാരണവരാണ്, സൗന്ദര്യമാണ് കൂടുതലാണ്, കുഴപ്പമില്ല. സൗന്ദര്യത്തെ പറ്റി പറഞ്ഞ ആരും ആരും പറയട്ടെ മഞ്ചേച്ചി. ഞാൻ ചേട്ടാ കൂടെ ഇവിടെ നിന്ന് ആദ്യമായിട്ട് വന്ന സമയത്തെ ഒരു മൂന്നാമത്തെ ദിവസം ഞങ്ങളുടെ പടിഞ്ഞാറൊരു കല്യാണം വന്നു. കല്യാണം വന്നപ്പോൾ ചേട്ടായിട്ട് നമുക്കൊരു കല്യാണത്തിന് പോകാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര സെറ്റപ്പ് ഫുൾ സെറ്റപ്പ് ആയിരിക്കും, മുല്ലപ്പൂ ഒക്കെ വെച്ച് ഞങ്ങൾ കല്യാണത്തിന് പോയി. അവിടെ ചേപ്പോൾ അമ്മയുടെ കുറച്ച് കൂട്ടുകാരും കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ആദ്യമായിട്ട് കാണുവാണല്ലോ. ഇച്ചി പല്ലൊക്കെ പൊങ്ങിയതും കറുത്ത് ഇരുണ്ടൊക്കെ ഇരുന്നുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നെ കാര്യം വിളിച്ച് അവിടെ കസേരയൊക്കെ ഇട്ടിരുന്ന് തന്നു. എല്ലാവരും എന്നെ നോക്കുന്നൊരു പുഞ്ഞഭാവം. എന്നിട്ട് ഉടനെ എൻ്റെ കേക്കാം, എന്നാൽ കേക്കായിരിക്കും പറ എന്റെ കേക്ക തന്നെ പറഞ്ഞ്, എന്റെ ആളാ നമ്മുടെ മക്കളെ എങ്ങനെ അന്യനാട്ടിലൊക്കെ പണിക്ക് വിടും, ഈ മാതിരി സാധനത്തിനൊക്കെ നമ്മുടെ വീട് വിളിച്ചോട്ട് വരികയല്ലേ, എന്നാ കോലമായതെന്ന്. സത്യമായി എനിക്ക് നല്ല വിഷമമൊക്കെ തോന്നി. ഞാനൊന്നും മിണ്ടാനൊന്നും പോയില്ല. പിന്നെ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോ ഞാൻ ചേട്ടാ അടുത്ത് പറയും, ഏട്ടാ ഇത് കണ്ടോ ഏട്ടാ എന്നെ അങ്ങനെ പറഞ്ഞ്. അപ്പോ ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞേ, എന്റെ പെണ്ണ് സങ്കടമൊന്നും പറയൊന്നും വേണ്ട, ആര് പറഞ്ഞു എന്റെ പെണ്ണ് സൗന്ദര്യമില്ലെന്നും, എന്റെ പെണ്ണ് സംഗീത വർമ്മനെ പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നതിന് കുറച്ചൊക്കെ അതിര് വേണ്ട ചേച്ചി. എന്നാ പറയാം, നമ്മളെന്നെ അങ്ങ് വിശ്വസിച്ചത്. ആദ്യമായിട്ടാണ് സുധിമോള് ടി വി കാണുന്നത്. കണ്ടായിരുന്നോ ടി വിയില്? കണ്ടു. കണ്ട സമയത്ത് സുധിമോൾക്ക് എന്താ തോന്നിയത്? അതായത് സുധിമോള് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളിലാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞു. ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിള് പറഞ്ഞില്ലേ, നാട്ടുകാര് പറഞ്ഞില്ലേ? അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ മറ്റേ കല്യാണത്തിന് പോയപ്പം കൊള്ളത്തില്ലാന്ന് പറഞ്ഞത്? അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഇടയിൽ ടി വിയിൽ താരമായിട്ട് സുധിമോള് വന്നു. സുധിമോൾക്ക് അപ്പൊ എന്താ തോന്നിയേ? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത്, എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയാ കണ്ടപ്പോ. ഞാൻ ഇത്രയൊക്കെ ആയല്ലോ, പിന്നെ ഈ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് ഇതൊന്നും കാണാൻ എന്റെ അമ്മച്ചി ഇല്ലാതായി പോയല്ലോ. അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇത്ര വലിയ ഫ്ലോറി ഇതിലൊക്കെ ഞാൻ രക്ഷപ്പെടുന്നില്ല, ജനിച്ചിട്ടാണെങ്കിലും അങ്ങനെ സന്തോഷം സുഖമൊന്നും അറിഞ്ഞിട്ടില്ല. പോയോടത്തും അതുപോലെ തന്നെ, ചേട്ടായി കൊണ്ടല്ല മറ്റേതില്. അപ്പൊ അത് കാണാൻ എന്റെ അമ്മച്ചി ഇല്ലാതായി പോയല്ലോ, അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത കാര്യം. പിന്നെ ഒരു കാര്യം ഉണ്ടോ മഞ്ചേച്ചി, ഞാൻ തെങ്ങ് കയറാൻ പോകുന്ന ഒരാളാ. തെങ്ങ് കയറും, എല്ലാ വീട്ടിലൊക്കെ പോയി തെങ്ങ് കയറുന്ന ആളാ. അപ്പൊ ഞാൻ തെങ്ങ് കയറാൻ പോയ സമയത്ത് ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എന്റെ കൊച്ച ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല, അതൊക്കെ ചോരയിൽ ഇങ്ങനെ ബ്ലഡിൽ ഉണ്ടാവണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ പെട്ടെന്ന് നീ ഈ അതിലെ രണ്ടു കടന്ന് വൃത്തി ഒന്ന് ഓടിച്ചെന്ന് ഫ്ലോറിലോട്ട് കയറിയാൽ നിനക്കൊന്നും കിട്ടത്തില്ല. അതൊക്കെ ഒരു രാശിയാണ്, ഒരു അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കലാവാസനയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ തളർത്തി കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ബമ്പർ അടിച്ചു കഴിഞ്ഞിട്ട്, അഹങ്കാരം ഒന്നുമില്ല കേട്ടാ, അങ്ങനെ ആയിട്ട് പറയണതല്ല. അപ്പൊ ഞാൻ അങ്ങനെ ബമ്പർ അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അതിലെ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, കണ്ടാ ഞാൻ അന്ന് നിന്നെ തളത്തിക്കൊണ്ടല്ലോ, നീ ഇന്ന് ബമ്പർ അടിച്ചു. എന്റെ പൊന്നു പറഞ്ഞു തള്ളുന്ന തള്ള്, രാവിലെ പുട്ടാന്ന് തോന്നുന്നത്, ഭയങ്കര തള്ളി മറിക്കായിരുന്നു. പിന്നെ തെങ്ങ് കയറുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു മഞ്ചേച്ചി. ഞാൻ ഇവരുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ഈ അമ്മ രാവിലെ ഏറ്റിട്ട് ചെമ്മീൻ കിള്ളാൻ പോവാ. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് തക്കാളിയും ചെമ്മീനും തേങ്ങ അരച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പോയി. തക്കാളി ഞാൻ നോക്കുമ്പോൾ തക്കാളി ഉണ്ട്, ചെമ്മീനും ഉണ്ട്, സാധനമൊക്കെ ഉണ്ട്, തേങ്ങയില്ല. ഞാൻ ഈ മനുഷ്യനെ ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു തേങ്ങ പറിച്ചതാ, കറി വെക്കണ്ടേ, അല്ല നിങ്ങളുടെ അമ്മ വന്നു കഴിയുമ്പോൾ സീൻ കോണ്ടറയാകുമെന്ന് പറഞ്ഞു. പൊണ്ണ ഒന്ന് ഓടി, എനിക്കാണെ തെങ്ങ കാണുന്നതിനെ പേടിയാ, എൻ്റെ കൈയും കാലം പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു തെങ്ങ് കണ്ട. ഉടനെ ഞാൻ എന്ത് ആ അഴയെ കിടന്ന് ഒരു തോറത്ത് കേട്ട് തളപ്പ് കേട്ട് ഞാൻ വലിയ അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് കയറി തെങ്ങലോട്ട്. അത് ചെന്നാച്ച ഒരു നാല് കൂടെ തേങ്ങ കൊണ്ട് താഴോട്ട് ഇട്ടു. ഇതുകായിട്ട് കണ്ണും കൊടുക്കാൻ മേലാത്ത അച്ഛൻ പെരക്കാത്തിരിക്കുവായിരുന്നു. അച്ഛൻ ഓടി ഇങ്ങനെ ഇറങ്ങി വന്ന് വെച്ചു, ദേ രതീഷേ തേങ്ങ വീട്ടുണ്ട് എടുത്തോളാൻ പറഞ്ഞു. അന്നേച്ച അച്ഛൻ മോളിട്ട് വെക്കുമ്പോ എന്നെ കൊരം കള്ളി പിടിച്ചിരിക്കുമ്പോൾ ഞാൻ എന്റെ മുകളിൽ അച്ഛൻ വിചാരിച്ചു കൊരങ്ങായിരിക്കും. ഉടനെ അച്ഛൻ എന്ത് ചെയ്ത് അകത്തോട് നോക്കി, എടാ രതീഷ് ആണ്ടാ നമ്മുടെ തെങ്ങിന്റെ മോളെ ആണ്ടാ ഒരു കൊരങ്ങ് വന്ന് എറിഞ്ഞിടുന്ന്. ഈ മനുഷ്യൻ നൈറ്റ് പണി കഴിഞ്ഞ ഉറങ്ങുമായിരുന്നു. ഇവൻ ചാടി ഇങ്ങോട്ട് പെണ്ണേ നിനക്ക് കൊരങ്ങനെ കണ്ണ ഓടി വേണം ഓടി ഇങ്ങോട്ട് വന്നേച്ചും മിറ്റത്ത് നിന്ന് കട്ട എടുത്ത് ചറ പറയോ.
എറിഞ്ഞു മാറേ. പിന്നെ കാക്കിട്ട് എറിഞ്ഞ അപ്പുറത്തേക്ക് കണ്ടത്തിൽ ഞാൻ കുണ്ടിക്കിട്ട് കൊള്ളുന്ന കൊണ്ട് ഒന്നും പറ്റിയില്ല. പിന്നെ ഞാൻ നേരെ ഊർന്നിറങ്ങി മെട്രോ ട്രെയിൻ വരുമ്പോൾ ഷിർന്ന് മുങ്ങി പോകുന്നത് അടുത്തോട്ട്. രണ്ടു ദിവസം നെഞ്ചും വയറും നനക്കാൻ വരായിരുന്നു, തൊലി പോയി. അങ്ങനത്തെ സംഭവമുണ്ട്. അതാണ് ആദ്യത്തെ തെങ്ങ് കയറ്റം. ആദ്യത്തെ തെങ്ങ് കയറ്റം ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ തെങ്ങ് കയറ്റം. പിന്നെ അത് പ്രൊഫഷണായിട്ട് അങ്ങ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മരത്തിലൊക്കെ വലിയ കയറുന്നത്. ഇപ്പൊ അതിന് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ മെഷീൻ കയറി ഇടക്കൊക്കെ അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഞാൻ ഗ്രാമപ്രദേശത്ത് നിന്ന് വന്നിട്ട് ഈ എറണാകുളം പോലുള്ള സിറ്റിയിലേക്ക് വന്ന് താമസിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞാൻ എന്താ വെച്ചാൽ ഇത്ര വലിയ ഫ്ലാറ്റ് ഒക്കെ ആദ്യമായിട്ട് കാണുമല്ലേ. ഇവിടെ നിന്ന് ഇവിടെ വന്ന് താമസിക്കുമ്പോ ഈ റോഡൊക്കെ പണിയുകൊണ്ട് എനിക്ക് വീട്ടിൽ പോയി വരാൻ പാടാണ്. ഞാൻ ഈ പ്രാവശ്യം ഇവിടെ റൂമിലാണ് നിന്നത്. എന്റെ മഞ്ഞു ചേച്ചി അതൊന്ന് കാണേണ്ട സാധനമായിരുന്നു. എനിക്ക് ഇപ്പോഴും ആ സാധനന്റെ ഉള്ളിൽ നിന്ന് പോണില്ല. എന്നാന്നാ ആ ഹോട്ടലിലെ പേര് നമുക്ക് പശുവില്ല പറയാം. അത് ഭയങ്കര ഇംഗ്ലീഷാ, അത് നമുക്ക് കേൾക്കത്തില്ല. മെർമെയ്ഡ്. ആ അത് തന്നെ. അവിടെ ചെന്ന് എല്ലാരും ആധാർ കാർഡൊക്കെ കൊണ്ട് കൊടുത്ത് ഫില്ല് ചെയ്യുന്നു, ഫോം ഫില്ല് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നു പിടിക്കുന്നു. അവിടെ ചെയ്യപ്പോ ആധാറില്ല. എനിക്കറിയാം ഇവിടെ ഹോട്ടലിൽ കൊണ്ട് ആധാർ കൊടുത്താൽ എന്നെ അവിടെ കിടത്തോളന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ടച്ച് ഫോൺ ഉണ്ടോ നമുക്ക് ആരുടെ എല്ലാം പോയി ചോദിക്കേ. ഉടനെ അവിടെ നിന്നുകൊണ്ട് ഒരു മണിക്കൂർ അവിടെ കിടന്നുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ആധാറൊക്കെ മേടിച്ച് സംഭവത്തിൽ നിന്ന് ഒരു താക്കോലും അതിൻ്റെ അറ്റത്ത് ഒരു ലോക്കറ്റ് പോലെ വെള്ള സാധനവും കൂടെ ഇങ്ങോട്ട് തന്നു. ഇതും കൊണ്ട് ഞങ്ങൾ ലിഫ്റ്റാ കയറി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ പൊന്നു മഞ്ചേച്ചില്ല ലിഫ്റ്റ് കാണുന്നത്. വലിയ ആൾ കളിച്ച് ലിഫ്റ്റാ കയറി. ഒരു 16 വർഷം ഞങ്ങൾ മുകളിലോട്ട് നടത്തിട്ടുണ്ട്. ആളാന്നെല്ലാം ഞങ്ങൾക്ക് റൂം ഇരിക്കണത്. പക്ഷെ ഇതേ നിർത്താനും അറിയാൻ മേലെ ഇറങ്ങാനും അറിയാൻ മേലെ കയറുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ചെറുക്കാൻ പുറക്കാൻ ഈ സാധനം മുകളിലോട്ട് നടത്തും പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് 1st floor പിന്നെയും വന്ന് അപ്പോൾ ഒരു ഏട്ടൻ അവിടെ കയറി. അത് 5 ഇറങ്ങേണ്ട ഏട്ടനായിരുന്നു. ആ ചേട്ടൻ പിന്നെ പറഞ്ഞു തന്നെ ഞങ്ങളോട് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് സംഭവമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് പോയി. ഞങ്ങൾ അതിൻ്റെ അകത്ത് നിന്നിട്ട് താക്കോൽ ഇട്ട് ഡോറ് തുറന്ന് അകത്ത് കയറി. കൊച്ചിങ്ങനെ തോളെ കിടന്ന് ഉറങ്ങുമല്ലേ. അകത്ത് കയറി ഞാനും ചേട്ടൻ ഓടി തുടങ്ങുന്നത് സ്വിച്ച് ഇട്ടിട്ട് ലൈറ്റ് കത്തുന്നില്ല. അതിൻ്റെ ഞാൻ മെയിൻ സ്വിച്ച് വരെ തപ്പി ഇവിടെ പോയി. നമ്മുടെ വീട്ടിലൊക്കെ മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ. ഞാൻ ചെന്ന് ചേട്ടൻ റിസപ്ഷനിച്ച് വന്നു പറഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ മുറി മാത്രം ലൈറ്റ് കത്തണില്ല, എന്നാന്ന് അറിയത്തില്ല, ഒരു മെഴുകുതിരി എന്ന ആ സൗകര്യമായിരുന്നു. ഉടനെ പുള്ളി എന്നോട് ചോദിച്ചു, ആ താക്കോൻ്റെ അറ്റത്തുള്ള സാധനം അതിനകത്ത് കുത്തി കയറ്റിയായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല കയറ്റിയില്ല, എന്നാൽ അത് കയറ്റണം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി 6th floor ചെന്ന് എൻ്റെ മനുഷ്യച്ചി ആ സുനെ അടുത്ത് ഒരു ചുവപ്പുള്ള ഒരു സാധനമുണ്ട്, അതിലോട്ട് കുത്തിപ്പുള്ള വേട്ടം വന്നത്. വെട്ടം വന്നപ്പോ എന്റെ കിളി പോയെന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ പോലും ഞാൻ ഇങ്ങനെ നമ്മൾ ഈ ഓലപ്പരക്കകത്ത് കിടന്ന വെച്ചല്ല ഈ സാധനത്തോട്ട് വരുന്നേ. റിലേ പോകും നമുക്ക് ഒരുമാതിരി എന്റെ കാര്യമാണോട്ടെ, എല്ലാവർക്കും ആണെങ്കിൽ അറിയത്തില്ല. എനിക്ക് കിളി പറഞ്ഞിട്ട് തീരെ സഹിക്കാൻ പോയില്ല. കഥ ഒന്ന് തുടങ്ങിയപ്പോ തുള്ളിക്കളിക്കുന്ന വെട്ടുകള് ഭയങ്കര വരുന്ന വെള്ള സാധനമൊക്കെ ഇങ്ങനെ വിരിച്ച് ഫുൾ സെറ്റപ്പ്. ഒരു ഗ്ലാസ് 2 ഉപ്പി വെള്ളം, ഭയങ്കര ഫുൾ സെറ്റപ്പില്. ഞാൻ ബാത്റൂമിൽ കയറുന്നു പേടിച്ച് ആ കഥ ഒന്ന് തുറന്നപ്പോ എന്റെ മഞ്ജു ചേച്ചി ഞാനിവിടെ ഏത് പല്ലുകൊണ്ട് ലോകത്ത് എന്ന പോലത്തെ അനുഭവമായി പോയി. എന്നാന്നോ നൂലിന്റെ അത്ര ഒരു സാധനത്തിൽ വെള്ളം വരുന്നു കുളിക്കാൻ. പല്ലൊക്കെ ഞങ്ങളൊക്കെ വിറ്റത്ത് പോയി തുപ്പിക്കളാ സാധനമൊക്കെ വാഷ് ബേസ്. ഞാൻ ഓർത്ത് നമ്മുടെ വീട്ടിൽ ഞാനാണ് ആ ബാത്റൂമിൽ കിടന്ന് ഉറങ്ങിയത്. സത്യം പറഞ്ഞ ഞങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ ആ ബാത്റൂമിൽ കിടന്നുറങ്ങിയേനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് എനിക്ക് കട്ടിലേ കിടക്കാൻ പറ്റണില്ല. കാരണം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അതിങ്ങനെ തുള്ളു ഭയങ്കര കിടന്നുണ്ട്. ഇരുന്ന് കഴിയുമ്പോൾ ഒരു 16 വർഷം തുള്ളിയേച്ചാണ് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ആ സാധനം എനിക്ക് സെറ്റായില്ല ചേച്ചി. ഞാൻ അവിടെ തന്നെ താഴെ പുതപ്പ് ഉണ്ടോന്നുണ്ടായിരുന്നു, എനിക്കറിയില്ലല്ലോ ഇവിടെ പുതപ്പൊക്കെ ഉണ്ടെന്ന്. ഞാൻ ബെഡ്ഷീറ്റും പുതപ്പും തലവണൊക്കെ ആയിട്ടാ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ വീട്ടിൽ തറയിട്ട് വിരിച്ച് ഞാൻ ഇന്നിപ്പോ പോരുന്ന ഒരാ അവിടെ നിലത്താ കിടന്നുണ്ടിരുന്നു. നമുക്ക് ആ സെറ്റ് ആകത്തില്ല. പിന്നെ ചേട്ടായും കൊച്ചും മാത്രം മുകളിൽ കയറി കിടന്നു. അതുകൊണ്ട് അങ്ങനെയാണ് എന്റെ പൊന്നെ ആ സീൻ മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഷെഡിലോട്ട് തന്നെ പോകാൻ നിർത്തായിരിക്കുന്നു. സാരമില്ല, എന്താ 2-3 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ശരിയായിക്കോളൂന്നേ. സുതിമോളുടെ സുതിമോള് വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ സുതിമോളുടെ സംസാരത്തില്, സുതിമോൾ എന്തുമാത്രം ഹാപ്പിയാണ്. സുതിമോൾക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനും ഒക്കെ ആ ഒരു സന്തോഷം കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും വരണം തീർച്ചയായിട്ടും. ബെഡ് അങ്ങനെയാണെന്ന് പറഞ്ഞ് വരാതിരിക്കരുത്. തൽക്കാലം ബെഡ് ഒന്ന് അഡ്ജസ്റ്റ് ആകുന്നവരെ നിലത്ത് കിടന്നു, കുഴപ്പമൊന്നുമില്ല.